ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് ലിറ്ററേച്ചർ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സോങ് ഓഫ് സെൻറ്റ് സെസിലിയാസ് ഡേ ബൈ ജോൺ ഡ്രൈഡൻ. ജോൺ ഡ്രൈഡൻ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പോയറ്റാണ്, ലിറ്റററി ക്രിട്ടിക്കാണ്, ട്രാൻസ്ലേറ്ററാണ്, പ്ലേ റൈറ്റാണ്. പിന്നെ അദ്ദേഹം ഒരുപാട് പോയംസൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. നമ്മുടെ സോങ് ഓഫ് സെൻറ്റ് സെസിലിയാസ് ഡേ എന്ന് പറയുന്നത് 1687 എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് എ വെൽ നോൺ പോം ബൈ ജോൺ ഡ്രൈഡൻ ദാറ്റ് പ്രൈസസ് ദ പവർ ഓഫ് മ്യൂസിക്. മ്യൂസിക്കിനെ പ്രൈസ് ചെയ്യുന്ന ഒരു പോമാണിത്. അപ്പം തുടങ്ങുന്നത് തന്നെ എന്താണ് ദ റോൾ, മ്യൂസിക്കിൻ്റെ റോള് എന്താണ്, ഇതുപോലെ ഒരു ഹാർമോണിയസ് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള മ്യൂസിക്കിൻ്റെ റോളിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് പോയറ്റ് പോം തുടങ്ങുന്നത് തന്നെ. പോയറ്റ് പറയുന്നത് എന്താണ്, മ്യൂസിക്കാണ് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തത്. ആദ്യം ഈ യൂണിവേഴ്സ് മൊത്തം സ്കാറ്റേർഡ് ആയിരുന്നു. മ്യൂസിക്കിൻ്റെ പവറാണ് ഈ സ്കാറ്റേർഡ് ആയിട്ടുള്ള എല്ലാത്തിനെയും കൂടി ജോയിൻ ചെയ്തിട്ട് ഇതുപോലൊരു ഹാർമോണിയസ് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തു എന്നാണ് പോയറ്റ് പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നു മ്യൂസിക് എങ്ങനെയാണ് ഹ്യൂമൻ പാഷൻസായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്, ഹ്യൂമൻ ഇമോഷൻസായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നു. ഓരോരോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ പേര് പറഞ്ഞിട്ട് അത് ഹ്യൂമൻ ഇമോഷൻസിനെ ആയിട്ട് കമ്പയർ ചെയ്താണ് പോയിറ്റ് ഇവിടെ പറയുന്നത്. ആദ്യം പറയുന്നത് ട്രംപറ്റ് ആൻഡ് ഡ്രം, ഇതിനൊക്കെ എന്താണ് ഇത് പ്ലേ ചെയ്യുമ്പോൾ വലിയ വലിയ സൗണ്ടൊക്കെ വരത്തില്ലേ, അപ്പം അത് ആങ്കറിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് പോയിറ്റ് പറയുന്നത്. ആങ്കർ. അതുപോലെ തന്നെ ഫ്ലൂട്ട് ആൻഡ് ല്യൂട്ട്, മെലങ്കളിയാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ വയലിൻ, അത് ജലസി, ഡെസ്പിറേഷൻ, പെയിനൊക്കെയാണ് വയലിൻ സിമ്പിളൈസ് ചെയ്യുന്നത് ഇവിടെ. ഇനി സെൻറ്റ് സെസിലിയാനെ പറ്റി പറയുകയാണെങ്കിൽ ഷീസ് എ പാട്രണസ് ഓഫ് മ്യൂസിക് ആൻഡ് മ്യൂസീഷ്യൻസ്. സെൻറ്റ് സെസിലിയ വാസ് ഫോഴ്സ്ഡ് ബൈ ഹർ പാരൻസ് ടു മാരി എ നോബൽ മാൻ. അവർ എന്താണ് ഒരു വ്യക്തിൻ്റെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടുകാർ പാരൻസ് ഒരുപാട് ഫോഴ്സ് ചെയ്തു. അപ്പം ഡ്യൂറിങ് ഹർ വെഡിങ് സെറമണി സെസിലിയ സാങ് ഇൻ ഹർ ഹാർട്ട് ടു ദ ഗാഡ്, ദ ഷീ ബിക്കം ദ പാട്രണസ് ഓഫ് മ്യൂസിക് ആൻഡ് മ്യൂസീഷ്യൻസ് എന്നാണ് പോയിറ്റ് പറയുന്നത്. സെൻറ്റ് സെസിലിയയുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഓർഗൻ. ഇതുവരെ പറഞ്ഞിട്ടുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിനേക്കാളും വളരെ വലിയ സ്ഥാനത്താണ് ഓർഗൻ എന്ന് വേണം പോയിട്ട് പറയുന്നത്. സെൻറ്റ് സെസിലിയ ഓർഗൻ പ്ലേ ചെയ്യുമ്പോൾ എന്താണ് ഒരു ഏഞ്ചലിന് ഹെവനും എർത്തും തമ്മിൽ കൺഫ്യൂസ് ആവും. അത്രയ്ക്ക് മ്യൂസിക് എന്താണ് വളരെ ബ്യൂട്ടിഫുള്ളാണ്, വളരെ അത് ഭയങ്കര പവർഫുള്ളാണെന്നാണ് പോയിട്ട് പറയുന്നത്. അട്രാക്റ്റീവ് ആണെന്ന് പറയുന്നു. അതുപോലെ ഈ ഓർഗൻ എന്നുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു ഹ്യൂമൻ ബീങ്ങിന് വായിക്കാൻ പറ്റത്തില്ല. അതെന്ന് പറഞ്ഞാൽ ഹെവൻലി സ്പിരിറ്റ് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക്, അതായത് നമ്മുടെ സെൻറ്റ് സെസിലിയാനെ പോലുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് പ്ലേ ചെയ്യാൻ പറ്റൂ എന്ന് പോയിട്ട് പറയുന്നു. പിന്നെ ഓർഗൻ്റെ മ്യൂസിക്കിനെ വലുതായിട്ട് അഡ്മയർ ചെയ്ത് പോയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഈ സോങ് പ്ലേ ചെയ്യുന്ന ദിവസം സെൻറ്റ് സെസിലിയാസ് ഡേ ആണ് എന്ന് പോയിട്ട് പറയുന്നു. പിന്നെ ജുബാൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ പറ്റി പോയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ജുബാൽ ഈസ് എ പേഴ്സൺ ഫ്രം ഹെബ്രു ബൈബിൾ ഹു ഈസ് റിഗാർഡഡ് ആസ് എ ഫാദർ ഓഫ് ദോസ് ഹു പ്ലേ ഹാർപ്പ് ആൻഡ് ഫ്ലൂട്ട്. ഹാർപ്പും ഫ്ലൂട്ടും പ്ലേ ചെയ്യുന്ന എല്ലാവരുടെയും ഫാദറാണ് ജുബാൽ എന്ന് പറയുന്നു. ഇതൊക്കെ ബിബ്ലിക്കൽ ക്യാരക്ടേഴ്സ് ആണ്, മിത്തിക്കൽ ക്യാരക്ടേഴ്സ് ആണ്, ഇതൊക്കെ എന്താണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓർഫിയസ് എന്നുള്ള ക്യാരക്ടറിനെ പറ്റി പറയുന്നു. അദ്ദേഹം ഒരു പോയറ്റാണ്, ഒരു മ്യൂസീഷ്യനാണ്, ഫ്രം ഗ്രീക്ക് മിത്തോളജി ആണ്. എന്താണ് ഒരേ സമയം എന്താണ് മ്യൂസിക്കും ഉണ്ട്, ലിവിങ് ബീങ്സിനെയും നേച്ചറിനെയും ഒരുപോലെ ചാമപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്നാണ് പോയറ്റ് പറയുന്നത്. പിന്നെ ഈ പോയത്തിനൊരു ഗ്രാൻഡ് കോറസ് ഉണ്ട്. അവിടെ പോയിട്ട് മ്യൂസിക്കിൻ്റെ പവറിനെ ഒരുപാട് മെൻഷൻ ചെയ്യുന്നു പറയുന്നുണ്ട്. ഡ്രെഡ്ഫുൾ അവറിൽ മ്യൂസിക്കിൻ്റെ പവർ എങ്ങനെയാണെന്ന് പറയുന്നുണ്ട് പോയറ്റ്. ഉള്ള സമയത്തും മ്യൂസിക്കിൻ്റെ പവർ കൊണ്ട് യൂണിവേഴ്സ് റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് പോയറ്റ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള പോയമാണ്. കുറച്ച് വേർഡ്സൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുണ്ട്, അതൊക്കെ ഓർത്ത് വെച്ചാൽ മതി. അതൊക്കെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് വൺ മാർക്ക് ക്വസ്റ്റ്യനോ ടു മാർക്ക് ക്വസ്റ്റ്യനോ ഒക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി ഏത് വീഡിയോസ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്താൽ മതി. 20th സെഞ്ചുറിയുടെ ടോപ്പിക്ക് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക് യു.